ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗികാരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസിനെതിരായ ഗൂഢാലോചന കേസിന്റെ അന്വേഷണ ചുമതല വിരമിച്ച ജസ്റ്റിസ് എ കെ പട്നായിക്കിന്. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ലൈംഗികാരോപണം ഉന്നയിക്കാൻ 1.5 കോടി വാഗ്ദാനം ചെയ്തു എന്ന അഭിഭാഷകന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് CBI, IB, ഡൽഹി പോലീസ് മേധാവി എന്നിവർ അന്വേഷണത്തിന് സഹായിക്കാനും കോടതി നിർദ്ദേശമുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സീൽ വച്ച കവറിൽ സമർപ്പിക്കണം. അതിനുശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. ഗൂഢാലോചനക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താത്തതിന് നിയമപരിരക്ഷ ഇല്ല എന്നും കോടതി. അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസ് മാറി നിൽക്കണമെന്ന് ജസ്റ്റിസ് ഇന്ദിര ജയ്സിംഗ്. മാസ്റ്റർ തെറോസ്റ്ററായി ചീഫ് ജസ്റ്റിസിന് തുടരാനാകില്ല എന്നും പ്രതികരണം. അതിനിടെ ആഭ്യന്തര അന്വേഷണ സമിതിയിൽ നിന്ന് പിന്മാറി ജസ്റ്റിസ് NV രമണ. തീരുമാനം പരാതിക്കാരി ജസ്റ്റിസ് രമണയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുൻപാകെ നാളെ പരാതിക്കാരി ഹാജരായി തെളിവ് നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സുരേഷ് കല്ലട ഹാജരായി. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസ് ഉടമ സുരേഷ് കല്ലട ഹാജരായി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ് ഹാജരായത്. ബസ് ഉടമയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് നേരത്തെ സുരേഷ് കല്ലട അറിയിച്ചിരുന്നത്. ബസ് ഉടമയുടെ നീക്കം യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മരട് CIയുടെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു സുരേഷ് കല്ലടയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നത്. ചോദ്യം ചെയ്യലിന് ഇന്നും കൂടി ഹാജരായില്ല എങ്കിൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മറുപടിയുമായി സുരേന്ദ്രൻ. കോൺഗ്രസിന് BJP വോട്ട് മറിച്ചെന്ന ആരോപണത്തിൽ മറുപടിയുമായി BJP സ്ഥാനാർത്ഥി KSുരേന്ദ്രൻ. BJPയുടെ വോട്ട് എവിടെ പോയി എന്ന ആശങ്ക CPMന് വേണ്ട. ഫലം വരുമ്പോൾ സ്വന്തം വോട്ട് എവിടെ പോയി എന്ന് CPM പറയേണ്ടി വരും. CPM പോകുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്ക്. അതിനുത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വോട്ട് മറിച്ചെന്ന ആരോപണം ഫലപ്രഖ്യാപനത്തിന് മുൻപുള്ള ജാമ്യമെന്നും കൊച്ചിയിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും യോഗത്തിന് മുൻപ് മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വിജയം ഉറപ്പെന്ന NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും നേരത്തെ വോട്ട് ചെയ്യാത്ത പലരും ഇത്തവണ വോട്ട് ചെയ്തു. പോളിംഗ് ശതമാനം ഉയരാൻ കാരണം ഇതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. RSSമായി ധാരണ ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയെന്ന KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വത്സൻ തില്ലങ്കേരി ഇക്കാര്യം സംബന്ധിച്ചതാണ്. മുഖ്യമന്ത്രി ഇത് നിഷേധിക്കാൻ തയ്യാറാണോ എന്ന മുല്ലപ്പള്ളിയുടെ ചോദ്യം. കോൺഗ്രസ് BJPയുമായി ധാരണയുണ്ടാക്കിയെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 50-ാം പിറന്നാളിന്റെ നിറവിൽ കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ താരം IM വിജയൻ. പത്മശ്രീ അവാർഡ് നേടുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്നും താരം പിറന്നാൾ ദിവസം വെളിപ്പെടുത്തി. കഴിഞ്ഞ 2-3 വർഷങ്ങളായി പത്മശ്രീക്ക് ശ്രമിക്കുകയാണ്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഇതിനായി ഉണ്ട് എന്നും അദ്ദേഹം ജന്മദിനത്തിൽ പറഞ്ഞു. ശബരിനാഥൻ MLA തിരുവനന്തപുരം സബ് കളക്ടർ ദിവ്യ SIയുടെയും കുഞ്ഞിന്റെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. ഭൂമിയിൽ മഴ പെയ്യുന്ന മൽഹാർ രാഗം ഇഷ്ടപ്പെടുന്ന ശബരിനാഥനും ദിവ്യ SIയും മൽഹാർ ദിവ്യ ശബരിനാഥൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടത്. കുഞ്ഞിന് പേരിട്ടതായി ഫേസ്ബുക്കിലൂടെയാണ് MLA അറിയിച്ചത്. 2 വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ ശേഷം 2019 ജനുവരി വരെ നരേന്ദ്രമോദി നടത്തിയത് 240 അനൌദ്യോഗിക വിമാനയാത്രകളെന്ന രേഖകൾ. യാത്രാക്കൂലിയായി BJP 1.4 കോടി രൂപ ഇന്ത്യൻ എയർഫോഴ്സിന് നൽകിയതായും വിവരാവകാശ രേഖ പ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായി എയർഫോഴ്സ് അറിയിച്ചു. ഗുജറാത്തിലെ കർഷകരോട് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബഹുരാഷ്ട്ര കമ്പനിയായ പെപ്സിക്കോ. കമ്പനി രജിസ്റ്റർ ചെയ്ത ഉരുളക്കിഴങ്ങ് കൃഷി കർഷകർ ചെയ്തു എന്നാരോപിച്ചാണ് പെപ്സിക്കോ കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. സീക്കോയുടെ ലേസിൽ ഉപയോഗിക്കുന്ന തരം ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തതിനാണ് കർഷകരോട് കമ്പനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അതിഥികൾക്ക് രസഗുളയും പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകാറുണ്ട്. പക്ഷേ വോട്ട് നൽകിയിട്ടില്ല എന്ന് മമത. രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണെങ്കിലും മമത ദീദിക്ക് തനിക്ക് വർഷം തോറും കുർത്തകളും മധുരപലഹാരങ്ങളും അയച്ചു തരുന്നു എന്നായിരുന്നു നരേന്ദ്രമോദി അക്ഷയ്കുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം റോസ് മരിയ ചേരും. നമസ്കാരം.